ജയന്റെ അവസാന ആനപിടുത്തമാണ് ഇന്ന് കയ്യപ്പിൽ. ഒരു കാലത്ത് മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ അവസാന വാക്കെന്നാൽ നമ്മയെല്ലാം വിട്ടുപോയ അനശ്വരനായ ജയനായിരുന്നു. സാഹസികതയോട് എന്നും അതീവ താല്പര്യം ജയൻ കാണിച്ചിരുന്നു. അറിയപ്പെടാത്ത രഹസ്യത്തിൽ ജയൻ കാട്ടാനകളുമായി ഏറ്റുമുട്ടുന്ന ഒരു രംഗമുണ്ടായിരുന്നു. കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും ജയഭാരതിയെ ജയൻ രക്ഷിക്കുന്നതായിരുന്നു രംഗം. ഈ രംഗം ചിത്രീകരിക്കുന്നതിനിടെ രണ്ടോ മൂന്നോ തവണ ആന ജയനെ കുത്താനോങ്ങി. അതിൽ നിന്നും അത്ഭുതകരമായാണ് ജയൻ രക്ഷപ്പെട്ടത്. ഷൂട്ടിംഗ് കാണാനെത്തിയ വമ്പിച്ച ജനാവലിക്ക് മുമ്പിൽ ഷൂട്ടിങ്ങിനുള്ള രംഗം സജ്ജീകരിക്കപ്പെട്ടു. ആനയെ കൊണ്ടുവന്നു. മസിലുകൾ പെരുപ്പിച്ച് നെഞ്ച് വിരിച്ച് ജയൻ ആനയുടെ മുന്നിൽ വന്നു നിന്നു. ജയന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഡ്യൂപ്പ് ഉപയോഗിക്കാറില്ല എന്നതാണ്. ഷൂട്ടിംഗ് തുടങ്ങാൻ ക്യാമറകൾ റെഡിയായി നിന്നു. ആനയും ജയനുമായുള്ള മത്സരപിടുത്തം തീർത്തും ഭീതി ഉണർത്തുന്ന നിമിഷങ്ങൾ. എന്തും സംഭവിക്കാം. മൽപിടുത്തം ഒരു ആനയുമായിട്ടാണ്. ചട്ടക്കാരനും മറ്റു സുരക്ഷാ കാര്യങ്ങളെല്ലാമുണ്ട്. മത്സരിക്കേണ്ടത് ഒരു വന്യതയുള്ള ജീവിയോടാണെന്ന് ഓർക്കണം. അടുത്ത നിമിഷം സംവിധായകൻ വേണു ആക്ഷൻ പറഞ്ഞതും ജയൻ ആനയുമായി മൽപിടുത്തത്തിൽ ഏർപ്പെട്ടു. തുമ്പിക്കൈ ഉയർത്തിയ ആനയുടെ കൊമ്പിൽ പിടിച്ച് തൂങ്ങിയ ജയനെ ആന മേൽപോട്ട് ഉയർത്തിയപ്പോൾ കാഴ്ചക്കാർ എല്ലാവരും ശ്വാസമടക്കി നിന്നു. ഒരു അഫ്യാസിയെ പോലെ ആനപ്പുറത്ത് ചാടിക്കയറിയ ജയൻ ആനയുടെ പുറത്ത് ചെറുതായി ഒന്ന് തട്ടി. ആന ജയനെ കുലുക്കി താഴെയിട്ടു. ദേഷ്യം വന്ന ആന ജയനെ രണ്ടു തവണ കുത്താനും വന്നു. കൊമ്പിനിടയിൽ നിന്ന് ജയൻ ഉരുണ്ടുമാറി രക്ഷപ്പെട്ടു. എന്നിട്ടും ഒട്ടും ഭയമില്ലാതെ ആനയുടെ കൊമ്പിൽ വീണ്ടും തൂങ്ങി സാഹസങ്ങൾ ചെയ്തു. ആദ്യ ടേക്കിൽ സംവിധായകൻ ഓക്കെ പറഞ്ഞെങ്കിലും ജയന് തൃപ്തിയായില്ല. റീടേക്ക് എടുത്ത് രംഗം ഒന്നുകൂടി കൊഴുപ്പിച്ചു ജയൻ. എന്നാൽ വേണുവിന് വേണ്ട രീതിയിൽ സംവിധാനം ചെയ്യാൻ സാധിച്ചില്ല. മറ്റൊന്നുമല്ല കാരണം, അനശ്വരനായ ജയനെ എന്നേക്കുമായി നമുക്ക് അപ്പോഴേക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.